ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ മുടി കൊഴിച്ചിലിനും മുടി വളരാനും അതുപോലെ തന്നെ മുടി ഷൈനിങ്ങിനും സ്മൂത്തനിങ്ങും കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു മിക്സാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങൾ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കമൻറ്റ്സ് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇതിനായി നമുക്ക് ആവശ്യമുള്ളവ കറ്റാർ വാഴ വലിയ ഇലയാണെങ്കിൽ ഒന്ന്, ചെറുതാണെങ്കിൽ രണ്ടെണ്ണം, ഏത്തപ്പഴം, ഒരു മുട്ട, രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ, പച്ച വെളിച്ചെണ്ണ, അതുപോലെ തന്നെ പാൽ. ആദ്യം ഏത്തപ്പഴം പകുതിയായി കട്ട് ചെയ്യുക. നമുക്ക് പകുതി ആവശ്യമുള്ളൂ, മുഴുവൻ പഴവും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ പകുതി എടുത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്യുക. തൊലി കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്യുക. അതിനുശേഷം കറ്റാർ വാഴയുടെ ഇലയെടുത്ത് ജെൽ മാത്രമായിട്ടെടുക്കുക. പുറമേ ഉള്ള പച്ച കളഞ്ഞിട്ട് ജെൽ മാത്രമായിട്ടെടുക്കുക. വലിയ കറ്റാർ വാഴ ഇലയാണെങ്കിൽ ഒരെണ്ണം മതിയാവും. ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിരിക്കുന്നത്. കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് 2 ടീസ്പൂൺ പാലൊഴിക്കുക. ഇനി അതിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ പൊട്ടിച്ചൊഴിക്കുക. 2 ക്യാപ്സൂളും പൊട്ടിച്ച് നന്നായി ഒഴിക്കുക. അതിനുശേഷം മുട്ട പൊട്ടിച്ചൊഴിക്കുക. മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ അതിൻ്റെ മഞ്ഞയും വെള്ളയും ആവശ്യമാണ്. അതുകൊണ്ട് ഒരു ഫുൾ മുട്ട തന്നെ പൊട്ടിച്ചൊഴിക്കുക. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നമ്മൾ സാധാരണ തലയിൽ തേക്കുന്ന വെളിച്ചെണ്ണ എത്രയാണോ അത്ര മാത്രം ഉപയോഗിക്കുക. ഇനി ഈ മിക്സെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായി അടിക്കുക. നന്നായി അടിച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. ഇത് തലയിൽ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂറിന് ശേഷം കഴുകി കളയാവുന്നതാണ്. കഴുകുമ്പോൾ സോപ്പോ ഷാമ്പോ ഉപയോഗിച്ച് നന്നായി കഴുകുക. നിങ്ങളിത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ അനുഭവം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഞാനിത് ഉപയോഗിച്ചപ്പോൾ എനിക്കൊരു പോസിറ്റീവ് അനുഭവമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതും. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി ഷെയർ ചെയ്യുക. കൂടാതെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം.